വയനാട്ടിൽ നിന്ന് ഒരു സിനിമ ബന്ധം ഇല്ലാണ്ട് ഒരു പള്ളിയിലച്ഛൻ്റെ മോൻ ഇതൊക്കെ ഇന്റർവ്യൂ കണ്ട് പഠിച്ചു തന്നെ കേട്ടു. ഒരു പരിചയമില്ലാത്ത ഒരു പള്ളിയിലച്ഛൻ്റെ മോൻ ഇന്ന് വന്ന് നിൽക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇടയിലായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു പഠിത്തം കൊണ്ടൊന്നും ഒന്നും കിട്ടൂല എന്ന് വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പേഴ്സണലി കരുതുന്ന ഒരു മൊമെൻ്റാണ്. കാരണം എഞ്ചിനീയറിംഗ് പഠിച്ച്, സൈബർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ച് അത് വിട്ട് കളഞ്ഞിട്ടാണ് സിനിമയുടെ പുറകെ ഇപ്പോൾ ചേട്ടൻ പോയി നിൽക്കണതും ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണതും. അപ്പോൾ അന്ന് എഞ്ചിനീയറിംഗ് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനൊരു പി സി ജോസഫ് ഉണ്ടാവില്ല, ഇങ്ങനൊരു മിന്നൽ കുരുള ഉണ്ടാവില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഷൂറാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനൊരു എന്നാ പറയണേ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണുന്നത് തിരയുടെ മറ്റേ ഒരു ത്രോ ബാക്ക് പിക്കൊക്കെ വന്നപ്പോൾ മറ്റേ ക്ലാബ് ബോർഡൊക്കെ പിടിച്ച് നിൽക്കേണ്ട രസമാരക്കേണ്ട പിക്ക് ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ഗാലറിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന് നിൽക്കുന്ന ഒരു ട്രാവൽ ഒരു എന്താ തോന്നുന്നത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ. ഹായ് അക്കു, ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ വന്നതൊന്നുമല്ല. ആക്ച്വലി ഈ പറയുന്ന വയനാടാണ്, അപ്പം അന്ന് സിനിമ കണക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് സിനിമയിൽ അങ്ങനെ അധികം ആരെ അറിയില്ല. അപ്പോൾ ഇനി എഞ്ചിനീയറിങ്ങിന് പോകുന്നു, എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകാൻ പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നു. പത്താം ക്ലാസ് എത്തുമ്പോൾ എല്ലാവരും പറയും എസ് എൽ സി ആണ്, എസ് എൽ സി പാസ്സായാൽ പിന്നെ ഒന്നും നോക്കാനില്ല എന്ന് പറയും. പ്ലസ് ടു എത്തുമ്പോൾ പറയും പ്ലസ് ടു ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല എന്ന് പറയും. പ്ലസ് ടു എത്തുമ്പോൾ പറയും എൻട്രൻസും കൂടെ എഴുതി ഒന്ന് നല്ലൊരു കോളേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സെറ്റിലാകും എന്ന് പറയും. അങ്ങനെ കോളേജിൽ കയറി കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് പറയും ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ജോലിയങ്ങളോ മേടിച്ചതെല്ലാം ഓക്കെ ആവും എന്ന് പറയും. അപ്പോൾ ആ ഫ്ലോയിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എടുത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് എൻ്റെ ഒരു എൻ്റെ പേഴ്സണൽ ടേസ്റ്റിലുള്ളൊരു കരിയർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ആ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് സിനിമയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അതിന്ന് ട്രാവൽ ചെയ്ത് ഇപ്പം ഇങ്ങനെ എത്തുന്നതുകൊണ്ടൊന്നും പ്ലാൻ ചെയ്തൊന്നും സംഭവിക്കുന്നതല്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എവിടെയും രക്ഷപ്പെടുന്നൊന്നുമില്ല. നമ്മൾ 65 വയസ്സോ 70 വയസ്സോ നമ്മൾ മരിക്കുന്ന കാലം വരെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ചുറ്റും നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും നന്നാവണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴും ആൾക്കാർ കൂടുതൽ നന്നായി, കഴിഞ്ഞ സിനിമയെക്കാളും നല്ല സിനിമയായിരുന്നു ഇത് എന്ന് ആൾക്കാർ പറയണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അതാണ് എന്നെ മുമ്പോട്ട് പോകുന്നത്. അതിലാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുക്കും. എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കള്ളത്തരവും കാണിക്കാറില്ല. അതിന് പൈസയോ അതൊന്നുമല്ല അതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഊണിൽ ഉറക്കത്തിൽ ഞാൻ ചെയ്യുന്ന ജോലിനോട് ഭയങ്കര ആത്മാർത്ഥതയുണ്ട്. അതാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. പക്ഷേ അക്കു പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. പഠിച്ചതുകൊണ്ട് ഒന്നും നേടില്ല എന്നുള്ളതിനെ കൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ പിന്നീട് ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് ലോകത്തന്നെ എന്നെ ഞാനാക്കി മാറ്റിയത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചത് വെറുതെ ആയി ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഞാൻ പാസ്സായി, എഞ്ചിനീയറിംഗ് എല്ലാം പാസ്സായിട്ട് തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏത് പ്രൊഫഷനാണെങ്കിലും അല്ലെങ്കിൽ ഏത് നമ്മുടെ പാഷൻ്റെ പുറകെ ഒരു പെയിൻ്ററാണെങ്കിൽ പോലും 5ാം ക്ലാസ്സും ഗുസ്തിയും കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ബേസിക് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ഇപ്പോൾ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനോ അല്ലെങ്കിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ച് ഇമെയിൽ അയക്കുന്ന ആൾക്കാരുണ്ട്. ഇമെയിൽ അയക്കാൻ ബേസിക്കായിട്ടുള്ള ഒരു ഫോർമാറ്റ് പോലും അറിയാത്ത ആൾക്കാരാണ്. ഹായ് സാർ, ചാൻസ്, ബൈ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലേക്ക് അയക്കും. അങ്ങനെ മെയിലയക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഞാൻ അവസരം കൊടുക്കില്ല. കാരണം മിനിമം സെൻസിബിലിറ്റി എങ്കിലും വേണം അത് ഒരാളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. അല്ലെങ്കിൽ ഓൺലൈൻ, നമുക്ക് എന്ത് ഓൺലൈനിൽ പഠിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. ഞാൻ സിനിമ പഠിച്ചത് ഓൺലൈനിൽ കൂടെയാണ്. ഓൺലൈൻ കൂടെ സെൻസ് പല മാസ്റ്റർ ക്ലാസ്സുകളും യൂട്യൂബ് വീഡിയോസും യൂട്യൂബ് അനാലിസിസുകളും അല്ലെങ്കിൽ ബുക്കുകളും ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടെയൊക്കെയാണ് സിനിമ പഠിക്കുന്നത്. അതിലോ ഇന്നിപ്പോൾ ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നമുക്ക് ഓൺലൈനിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കിത് പഠിക്കാനുള്ളൊരു സെൻസിബിലിറ്റി വേണമെന്ന്, അത് നമുക്ക് ബേസിക് എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മലയാളം എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള എക്സ്പീരിയൻസസോ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടുണ്ടാക്കുന്ന എക്സ്പീരിയൻസസോ ഇതൊക്കെ ബേസിക്കലി നമുക്ക് കോളേജ് ജീവിതത്തിൽ നിന്നൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത് കൊണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിലും വലിയ ആളായനെന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടുണ്ടായ എനിക്കുണ്ടായ എക്സ്പീരിയൻസസും അവിടെ നിന്നുണ്ടായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ള കോൺഫിഡൻസും, എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സാവുന്ന ഒരാൾ തലേദിവസമാണ് ഒരു പേപ്പർ മൊത്തം എഴുതി പാസ്സാവുന്നത്. അപ്പോൾ അത്രയും വലിയ പണിയെടുത്തിട്ടാണ് എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒരു സിനിമ സെറ്റിൽ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ്.
അപ്പം അങ്ങനെ വരുന്ന ഒരു പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അത് അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഈസ് എ മസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.